ഹൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ റിവ്യൂ ആണ്. ആ ഒരു ഷോർട്ട് ടൈം കാർഡാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈലൈറ്റിൻ്റെ ഒരു പുതിയ രീതിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കാർഡാണ് ഈ ഒരു ഷോർട്ട് ടൈം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ആളുടെ ഒരു കളിയും, പിന്നെ നമ്മുടെ ഷോർട്ട് ടൈം കാർഡ് ആയതുകൊണ്ടും പ്രത്യേകിച്ച് പുതിയ സ്കില്ലിങ്ങനെ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്നാണ് പിന്നെ ഫ്രീ ആയിട്ട് തന്നെ റിവാർഡാണ്. അതുകൊണ്ട് വലിയൊരു ഹൈപ്പിലുള്ളൊരു കളി ഇങ്ങനെയാണ് ഞാൻ പ്രതീക്ഷണ്ടായില്ല. അതുകൊണ്ട് വലിയ ഹൈപ്പോക്കാണ്ട് ആളെ കളിപ്പിച്ച്, പക്ഷേ കളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ സത്യം പറയാല നല്ല ഇമ്പ്രസ് ചെയ്യേണ്ട രീതിക്കുള്ള റിസൾട്ടാണ് ആൾ തന്നെ. ആൾ ഈ ഒരു വീക്ക് എ ഫോമാണ്. അതിൻ്റെ പവർ ഉണ്ടാണെന്ന് അറിയില്ല. ചെയ്യണ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നല്ല ആക്യുറേറ്റ് ആയിട്ടാണ് ആൾ ചെയ്യണത്. നമ്മൾ ആളുടെ മെയിൻ പൊസിഷൻ വരുന്നത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്, ഒരു ഹോൾ പ്ലെയർ പ്ലേയിങ് സ്റ്റൈൽ തന്നെ. നിങ്ങൾക്കൊരു അറ്റാക്ക് ഹോൾ പ്ലെയർ പ്ലേയിങ് സ്റ്റൈലുള്ള എ എം എഫ് വേണമെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു ഫ്രീ കിട്ടിയേക്കണ ബ്രൂണോ ഫെർണാണ്ടസ് എന്ന് പറയുന്നത്. കാരണം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ചെയ്യേണ്ട രീതിക്കുള്ള പാസിംഗ് ആയിക്കോട്ടെ, വൺ ടച്ച് ആയിക്കോട്ടെ, ത്രൂ പാസ്, ലോ ഫ്ലഡ് പാസ്, ലോങ് റേഞ്ചർ അടിക്കലായിക്കോട്ടെ, എല്ലാം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യലായിക്കോട്ടെ, അതെല്ലാം പക്കയായിട്ട് തന്നെ ആൾ ചെയ്യാനുണ്ട്. പിന്നെ ട്രെയിനിങ് ആയാലൊക്കെ പറയാനാണെങ്കിൽ നിങ്ങൾക്ക് സ്കില്ലായി കൊടുക്കണം. നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാൻ സ്കില്ലായി കൊടുക്കാം. അപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസിനാണെങ്കിൽ ഡ്രിബ്ലിംഗ് ഒരു മാസിലെട്ടൻ എന്നുള്ള സ്കില്ലാണ് വന്നേക്കണേ. അപ്പോൾ അതെല്ലാം ഡബിൾ ടച്ച് ഒന്നും ഇല്ല. അപ്പോൾ ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് വേണ്ടി കൊടുക്കുക. പിന്നെ ലോങ് റേഞ്ച് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ സ്കില്ല് മാത്രമാണ് ലോങ് റേഞ്ച് അടിക്കാനുള്ള വന്നേക്കണേ. അവിടെ നിങ്ങൾക്ക് റൈസിംഗ് ഷോട്ട് അങ്ങനത്തെ സ്കില്ലിങ് ആളൊക്കെ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് സ്കില്ല് നിങ്ങൾക്ക് ആ രീതിക്കുള്ള സ്കില്ലായി കൊടുക്കുക. അതല്ലാണ്ടുള്ള വൺ ടച്ച് ആയിക്കോട്ടെ, ത്രൂ പാസിംഗ് ആയിക്കോട്ടെ, പിൻ പോയിൻ്റ് ക്രോസിംഗ് ആയിക്കോട്ടെ, അങ്ങനത്തെ പാസിംഗ് സ്കില്ലൊക്കെ ആൾക്ക് ഓൾറെഡി വന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിലാത്ത സ്കിൽസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ ചെയ്യിക്കലാണ്. അതിലിപ്പോൾ ഞാൻ ട്രെയിൻ ചെയ്ത ഒരു ആട്രിബ്യൂട്ടും കാര്യങ്ങളൊക്കെ പറയാം. ബ്രൂണോ ഫെർണാണ്ടസ് ആയപ്പോൾ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്ത് ആളുടെ കിക്കിംബ് പറയണം. ഒരു 90 കിക്കിംബ് പറയുന്നത് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചാണ്. പക്ഷേ ഈ ഒരു കൊല്ലത്തെ ആട്ടുകൂട്ടൊക്കെ വെച്ചിട്ട് പുള്ളിക്ക് 90 കിക്കിംബ് ഒന്നും മഞ്ഞുണ്ടായില്ല. ഞാൻ മെയിനായിട്ട് പണ്ട് ബ്രൂണോസിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നത് അതിന് തന്നെയായിരുന്നു. അല്ലെങ്കിൽ ലോങ് റേഞ്ചിൽ അടിക്കുക എബിലിറ്റിയുള്ള ഒരു പ്ലെയറായിരുന്നു. പക്ഷേ ഈ ഒരു വെർഷൻ ഞാൻ നോർമലായിട്ട് ഓട്ടോ ട്രെയിൻ ചെയ്തപ്പോൾ എന്താ 84 85 ആ രീതി കിക്കിംബ് ഒക്കെ കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ ട്രെയിൻ ചെയ്ത് ഇങ്ങനെയാണ് ഒരു 90 ലെവലിൽ കിക്കിംബ് ഇറങ്ങിയാലും ആൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 70s 70s ആ രീതിക്ക് സ്പീഡ് വന്നിട്ടുണ്ട്. 93 94 ആ ലെവലിൽ ആൾക്ക് സ്റ്റാമിന വന്നിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞൊരു 75 ഫിനിഷിംഗ് ഉണ്ട്. 90 ലോ പാസ്, 92 ലോ ഫ്ലഡ് പാസ്സാണ് ആ ഒരു ഇതിൽ വന്നെ. പിന്നെ 88 ഒക്കെ ട്രിബിളിംഗ് പോൾക്കണ്ടുള്ളതൊക്കെ വന്നെ. അപ്പോൾ ആ രീതിക്കാണ് ട്രെയിൻ ചെയ്ത്. മെയിനായിട്ട് ഞാൻ നോക്കിയത് കിക്കുമ്പോൾ നല്ല ഈ ഹൈലെത്തിക്കുക, നല്ല പാസിംഗ് അബിലിറ്റീസും ആളും കൊടുക്കുക, അത്യാവശ്യം നല്ല സ്റ്റാമിന കൊടുക്കുക, അത്യാവശ്യം ആൾക്കുണ്ട്. അപ്പോൾ ആ രീതിക്കാണ് ട്രെയിൻ ചെയ്യണം. അതിൻ്റെ റിസൾട്ട് എന്തായാലും ഗെയിമിൽ കാണിക്കണമെന്ന് തന്നെ പറയാം. കാരണം ആ ഒരു കിക്കുമ്പോൾ കൊടുത്ത റിസൾട്ടൊക്കെ പല ഹോൾ പ്ലെയറാണ് അറ്റാക്ക് ഫിനിഷ് ചെയ്യേണ്ട സിറ്റുവേഷൻ കുറേ കിട്ടും. അല്ലാതെ പക്കായിട്ട് അത് യൂട്ടിലൈസ് ചെയ്ത് കളിക്കേണ്ട. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ബ്രൂണോ ഫെർണാണ്ടസിനെ ട്രെയിൻ ചെയ്തെടുത്തേക്കണത്. പിന്നെ നിങ്ങൾക്ക് സി എം എഫ് ആയിട്ടും എം എഫ് ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എം എഫ് തന്നെയാണ്. കാരണം സി എം എഫ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു അറ്റാക്ക് ചെയ്ത് കളിക്കണം, അല്ലെങ്കിൽ പാസ്സൊക്കെ ഇട്ട് കളിച്ചാൽ മറ്റേ മിഡ്ഫീൽഡറൊക്കെ ഉണ്ട്. പക്ഷേ ഡിഫൻസീവായിട്ടുള്ള എബിലിറ്റീസ് ഒന്നും നിങ്ങൾ ആ ഒരു സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ആ സൈഡൊക്കെ വളരെ വീക്കാണ് ഈ ബ്രൂണോ ഫെർണാണ്ടസിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എം എഫ് ആയിരിക്കും ആൾക്ക് പറ്റിയൊരു ബെറ്റർ പൊസിഷൻ എന്ന് പറയണത്. പിന്നെ എം എഫിലെ കളിയെ പറയുകയാണെങ്കിൽ ഒന്ന് ആൾ ഹോൾ പ്ലെയറൊക്കെയാണ്. അപ്പോൾ ആ രീതിക്ക് തന്നെ അറ്റാക്ക് ചെയ്ത് ഫ്രണ്ടിലേക്ക് എടുക്കുന്ന ഒരു മൂവ്മെൻറ്റൊക്കെയാണ് ആൾ ചെയ്യണത്. പലപ്പോഴും എല്ലാ സ്വീസിലെ കൂടി കയറുന്നുണ്ട്, ബോക്സിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇടക്ക് ഇപ്പം അങ്ങോട്ട് കയറേണ്ട ആവശ്യമില്ല. കളിയൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് നിന്നിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആൾ കയറുന്ന സിറ്റുവേഷന് വന്നിട്ടുണ്ടെന്ന് പറയുക. പിന്നെ എനിക്ക് എക്സ്ട്രാ ആയിട്ട് തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എല്ലാ സൈഡിലേക്കും പോകുന്നുണ്ട്. ഒരു വിങ്ങർ ഇറങ്ങി വരുമ്പോഴാണ് ഈ വിങ്ങിൻ്റെ ആ സൈഡിലേക്ക് മാറണം. അങ്ങനെ ഒരു 60 ഒരു ലെയിനിൽ കയറിയിറങ്ങി എല്ലാ ആൾ കളിക്കണേ പല സൈഡിലേക്ക് ഏത് ഗ്യാപ്പ് ഉണ്ടോ അതിനങ്ങടെ കയറിയൊക്കെയാണ് പുള്ളിക്കണം. അപ്പോൾ അങ്ങനെയാണ് ആളുടെ ഒരു മൂവ്മെൻറ്റ് വരുന്നത്. നിങ്ങൾക്ക് സുഖമായിട്ട് കളിപ്പിക്കുന്ന ഒരു ഹോൾ പ്ലെയർ വേണമെങ്കിൽ അങ്ങനെ അധികം ഒന്നും ഇങ്ങനെ ഹോൾ പ്ലെയേഴ്സ് ഒന്നും ഇല്ല എം എഫ് ഓസിനെ എടുത്ത് നോക്കാനാണെങ്കിൽ. അപ്പോൾ നല്ല ഓപ്ഷനാണ് നിങ്ങൾക്ക് നല്ലൊരു അറ്റാക്ക് കളിക്കുന്ന ഒരു മിഡ്ഫീൽഡർ വേണമെങ്കിൽ ബ്രൂണോസിനെ ഇടാം. അത്യാവശ്യം നല്ലേക്കുള്ളൊരു മൂവ്മെൻറ്റൊക്കെയാണ് എടുക്കണേ. നെക്സ്റ്റ് നമുക്ക് ആളുടെ അഡ്വാൻറ്റേജ് ആളൊക്കെ നോക്കാം. അതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വരുന്നത് ആളുടെ പാസിംഗ് മേഖലയിലാണ്. നമ്മൾ ഓട്ടോമാറ്റിക് ഓട്ടോ ലൊക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ ആൾക്ക് ഒരു 90 ലോ പാസും 92 ലോ ഫ്ലഡ് പാസും വന്നുണ്ട്. നിങ്ങൾക്കൊണ്ട് അതിലും കൂടുതൽ ട്രെയിനൊക്കെ ആക്കുക. എനിക്ക് ഈ ഒരു പാസിനെ ട്രെയിൻ ചെയ്തേക്കണം. അതല്ല ആക്യുറേറ്റ് ആയിട്ട് ആൾ ചെയ്യേണ്ട. അപ്പോൾ ആൾ ഒന്നാമതൊരു ഹോൾ പ്ലെയറാണ്. അതിൻ്റെ ഒപ്പം നല്ല പാസിംഗ് അബിലിറ്റീസ് ഉള്ള ഒരു ഹോൾ പ്ലെയറാണ്. അപ്പോൾ അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കളിക്കുക. പുള്ളിക്ക് പുള്ളി ചിലപ്പോൾ മിക്കപ്പോഴും ഓടിക്കൊണ്ടേ ചെയ്യും. വന്ന ബോൾ വന്ന രീതിക്ക് തന്നെ ആയിരിക്കും ചിലപ്പോൾ എടുത്ത് ത്രൂ കൊടുക്കാനോ വൺ ടച്ച് കളിച്ച് കയറാനൊക്കെ നോക്കണേ. ക്രീറ്റ് പ്ലേമേക്കർ പോലെ മാറി നിന്ന് ബോൾ വാങ്ങിച്ച് മറ്റുള്ള കാര്യം കൊടുത്ത് അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ മിക്കപ്പോഴും കളിക്കാൻ പോകണേ. ത്രൂ ബോളൊക്കെ നോക്കി എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക, വന്ന പാടെ വേഗം കൊടുക്കുക. അങ്ങനെ സിറ്റുവേഷനൊക്കെ പലപ്പോഴും വന്നി. അത് വളരെ പെട്ടെന്ന് പുള്ളി ചെയ്യണത് വളരെ ക്യുക്കാണ്. ഇങ്ങനെ ഇപ്പോൾ ലെമ്പാട് ഒരു ഹോൾ പ്ലെയറാണ്. പക്ഷേ പുള്ളി ചെയ്യണത് വളരെ സ്ലോ ആയിട്ടാണ്. ബ്രൂണോ ഫെർണാണ്ടസ് സ്ലോ ആയിട്ടല്ലാണ്, വളരെ ക്യുക്കായിട്ട് എല്ലാം ചെയ്യാനുണ്ട്. പിന്നെ ആളുടെ ത്രൂ പാസിംഗ് ആയിക്കോട്ടെ, അല്ല പക്കായിട്ട് ആൾ ത്രൂ പാസ് ഇട്ട് സ്ട്രൈക്കേഴ്സിനൊക്കെ ഒരുപാട് ത്രൂ പാസുകൾ കൊടുക്കണം. അങ്ങനെ വലിയ ഡിലേ ഒന്നുമില്ല. അത്യാവശ്യം പവറിൽ തന്നെ അത് കൊടുക്കാനുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ആൾ ഹോൾ പ്ലെയർ ട്രിഗറൊക്കെ ആയിട്ട് പല സൈഡിലൊക്കെ ആൾ പോകുന്നുണ്ട്. അവിടെ നിന്ന് ഒരുപാട് ലോ ഫ്ലഡ് പാസ് കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതും പക്കായിട്ട് ആക്യുറേറ്റ് ആയിട്ട് അതാൾ കൊടുക്കാനുണ്ട്. പിന്നെ ത്രൂ പാസൊക്കെ ഇണങ്ങിയിലൊക്കെ എത്തിച്ച് അല്ലെങ്കിൽ വൺ ടച്ചൊക്കെ ഇണങ്ങിയിലൊക്കെ വന്ന പാടെ ഡീലേ ഒന്നുമില്ലാണ്ട് മറ്റു പ്ലെയറിലൊക്കെ എത്തിച്ചു കൊടുക്കാനൊക്കെ ആൾ നോക്കേണ്ട. അപ്പോൾ അവിടെയൊക്കെ നല്ലൊരു ആക്യുറസി വളരെ പെട്ടെന്ന് തന്നെ വളരെ ആക്യുറേറ്റ് ആയിട്ട് വളരെ പവറിലാണ് ആൾ പാസ്സൊക്കെ ചെയ്യണം. അപ്പോൾ നല്ലൊരു പാസിംഗ് അബിലിറ്റീസ് ഉള്ളൊരു അറ്റാക്ക് മിഡ്ഫീൽഡറൊക്കെ കിട്ടും. ജസ്റ്റ് ട്രെയിൻ ചെയ്യുന്നതിനാണ് 90 പാസ്സൊക്കെ ആൾക്ക് വന്നിട്ടുണ്ട്.
അപ്പോൾ കൊണാമ നമുക്ക് ഫ്രീ ആയിട്ട് തന്ന ഒരു പ്ലെയറാണ്. ഞാൻ ഒരിക്കലും ഇങ്ങനെ കളിക്കുമെന്ന് വിചാരിച്ചൊന്നുമില്ല. ഞാൻ അതിൻ്റെ പറഞ്ഞ എഫോം ആയതുകൊണ്ടാണ് എനിക്ക് അറിയാൻ പാടില്ല. അല്ല പക്കായിട്ടെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നെയ്മർ ആയിക്കോട്ടെ, പുള്ളിയുടെ ക്വാളിറ്റി വെച്ച് നമുക്ക് കളിപ്പിക്കും. പക്ഷേ ആൾ ഫ്രീ ഇട്ട് നെയ്മറിന് സ്പീഡും സ്റ്റാമിനയൊക്കെ വളരെ കുറവാണ്. അതിൻ്റെ ഒരു പോരായ്മ ഉണ്ടായിരുന്നു. പക്ഷേ ബ്രൂണോ ഫെർണാണ്ടസ് അങ്ങനെയൊന്നും ഇല്ല. ഒരു എം ഫോൾപ്പറിന് വേണ്ട എല്ലാ എബിലിറ്റിയും പക്കായിട്ട് തന്നെ കൊടുത്തിട്ടാണ് വന്നത്. എല്ലാം പക്കായിട്ട് ആൾ ചെയ്യാനുണ്ട്. ഈ പാസിംഗ് പോലെ തന്നെ അടുത്തൊരു എബിലിറ്റി എന്ന് പറയുന്നത് ആളുടെ ഫിനിഷിംഗ് ആണ്. ഞാൻ പറഞ്ഞത് നല്ല 90 അബോ കിക്കും പോലാണ് ഞാൻ റേഞ്ച് എടുത്തേക്കണേ. 75 ആണ് ആൾക്ക് ഫിനിഷിംഗ് തന്നെ. എനിക്ക് കിട്ടിയാണ് മിക്ക ചാൻസും ആൾ കൺവേർട്ട് കിട്ടിട്ടുണ്ട്. സ്റ്റണ്ണിങ് അടിക്കാൻ ആയിക്കോട്ടെ, സ്റ്റണ്ണിങ് അടിക്കണം അവന് ഓർമ്മ ഷൂട്ട് വരെ വളരെ പവറിൽ ഗോൾ കീപ്പറിനെ പിടിക്കാത്ത രീതിക്കൊക്കെ ആൾ പാസ് അടിച്ച് കയറ്റുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ വീക്ക് ഫൂട്ടിൻ്റെ ആക്യുറസി ഒക്കെ വളരെ ഹൈ ആണ്. 2 ഫൂട്ടിന് മുകളിൽ അടിച്ചോളും പാസ്സൊക്കെ കിട്ടോളും. അങ്ങനെ ആ ഫൂട്ടൊന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കിട്ടിയ കാലിനെടുത്ത് അടിച്ച് കയറ്റ. പുള്ളി ഒന്നാമത് മുകളിലേക്ക് ഗോൾ അടിക്കേണ്ട രീതിക്ക് മുകളിലേക്ക് വന്നിട്ടുണ്ട്. അത് പക്കായിട്ട് ആൾ ഫിനിഷ് ചെയ്യേണ്ടത്. എനിക്ക് വളരെ റെയർ ആയിട്ട് ആളിങ്ങനെ പുറത്തേക്ക് അടിച്ച് കളിയാ ഗോൾ കീപ്പർ സേവ് ചെയ്യുക, അതൊക്കെ വളരെ റെയറായിട്ട് വന്നെ കിട്ടുന്നതൊക്കെ നല്ല ഈ കൺവേർഷൻ റേറ്റ് ഉള്ള പോലെ തന്നെ ഫീൽ ചെയ്തത്. നല്ല കിക്കുമ്പോറിൻ്റെ ആ ഒരു പവറിലെ അടിച്ച് കയറ്റുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ആരെയൊക്കെ ട്രെയിൻ ചെയ്യാം. ഇനിയിപ്പോൾ കിക്കുമ്പോർ കുറച്ച് ട്രെയിൻ ചെയ്തവരാണെങ്കിൽ ഒപ്പീൻസൊക്കെ എന്തായാലും പറയും. നല്ല എന്തായാലും ഫിനിഷിംഗിൽ നല്ല സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്കുള്ള റിസൾട്ടാണ് ആൾ തന്നത്. ഫിനിഷിംഗിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റൈസിംഗ് ഷോട്ടിൽ നക്കുകൾ ഡിപ്പിംഗ് ആ രീതിക്കുള്ള സ്കില്ലൊക്കെ കൊടുത്താൽ ഒന്നും കൂടെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആക്കി എടുക്കാവുന്നതാണ്. ബ്രൂണോ ഫെർണാണ്ടസ് എന്ന് പറഞ്ഞ പ്ലെയർ ഓൾറെഡി ലോങ് റേഞ്ചിൽ അടിക്കുക ഒരു എബിലിറ്റി ഉള്ളൊരു പ്ലെയറാണ്. അവിടെ ആ രീതി കിക്കുമ്പോൾ കൊടുത്ത് ആൾ ആ രീതിക്ക് എടുത്ത് അതിൻ്റെ റിസൾട്ട് ആൾ തന്നെ ഉണ്ട്. നല്ല ഈക്ക് ഒന്ന് ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ കണ്ണുമുട്ടി നമുക്ക് നല്ല പവറിൽ അടിക്കുക അതിനുള്ള രീതിക്കുള്ളൊരു എബിലിറ്റി ആൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞു പറഞ്ഞാൽ കേളാണ്, ഒരു 81 കേളാണ് വന്നത്. അപ്പോൾ ഞാൻ ഒ പി എൽ കേൾ എന്ന് പറയാനുള്ളത് നിങ്ങൾക്ക് ഫ്രണ്ടിൽ പ്ലേസ് ഉണ്ട്. നിങ്ങൾക്ക് സെക്കൻഡ് പൊസിഷനിലൊക്കെ പ്ലേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ പ്ലേസ് ചെയ്തു അത് പോയി കയറാനുള്ള ഒരു എബിലിറ്റി ആൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിക്കുള്ളൊരു കേളിങ് ആളൊക്കെ പുളിക്കുകയാണ്. അതൊക്കെയാണ് ഒരു ഫിനിഷിങ്ങിൻ്റെ മേഖലയിൽ എടുത്തു പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് ഡ്രിബിളിംഗ് മേഖലയാണ്. അതിലിപ്പോൾ ആ ബോള് ട്രാപ്പ് ചെയ്യേണ്ടതായിക്കോട്ടെ, മറ്റു പ്ലെയറിലേക്ക് കൊടുക്കാൻ തുടങ്ങുന്നത് കഴിയുന്നതൊക്കെ വളരെ സുഖമായിട്ട് ആൾ ചെയ്യേണ്ട. അതിലൊന്നും വലിയ ബോൾ കണ്ട്രോളൊന്നും വലിയ പോരാമെന്ന് തോന്നിയില്ല. മാസ്റ്ററിന് ആൾക്ക് സ്കില്ല് തന്നെ. അല്ലാണ്ട് ഇപ്പോൾ ഡബിൾ ടച്ച് കളിച്ച് കാരണവർക്കൊക്കെ ആണെങ്കിൽ ആ ഒരു സ്കില്ല് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആളെ ഒന്നും കൂടെ അടിപൊളിയാക്കി എടുക്കുക ഡ്രിബിളിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു മേഖലയിൽ. ഇപ്പോൾ ഒരു ഫ്രണ്ടിലുള്ള പ്ലെയർ ഉണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ടച്ച് എടുത്ത് മാറ്റി ഫിനിഷൊക്കെ ചെയ്യാൽ ഈ പാസ്സൊക്കെ കൊടുത്ത് കയറാം. അത് അറ്റാക്ക് കളിക്കേണ്ട രീതിക്കുള്ള ഒരു പ്ലെയറാണ് ബ്രൂണോ ഫെർണാണ്ടസ് എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു സ്കില്ലൊക്കെ വേണമെങ്കിൽ ആൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലെക്സിബിലിറ്റി ആണ്. ആൾക്കൊരു ബാലൻസ് ഒക്കെ ഒന്ന് 71 ആണ്. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി വെക്കാനാണെങ്കിൽ വളരെ പെട്ടെന്ന് ക്യുക്കായിട്ട് ടേൺ ചെയ്യുക. അപ്പോൾ കിട്ടിയ വാടെ ഡിലേ ഇല്ലാണ്ട് പാസ് കൊടുക്കുക, പെട്ടെന്ന് ഷൂട്ട് ചെയ്യുക. അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഒരു ഭയങ്കര ഒരു വലിയൊരു കല്ലൂരിലൊക്കെ വിളിക്കുന്ന പ്ലെയർ ഒന്നുമല്ല. ഫ്ലെക്സിബിളായിട്ട് സുഖമായിട്ട് ആൾ കളിച്ച് വരേണ്ട. അതിലൊന്നും വലിയ പോരായ്മകൾ പറയാനില്ല. അപ്പോൾ അതൊക്കെയാണ് ആളെ പറ്റി മെയിനായിട്ട് എടുത്തുകൊണ്ട് കൂട്ടിങ് ആളൊക്കെ. പിന്നെ ഒരു പോരായ്മകൾ പറയാനാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഡിഫൻസിബിലിറ്റീസൊക്കെയാണ്. ഡിഫൻസിബിലിറ്റീസൊക്കെ വളരെ കുറവാണ്. പ്ലെയറെ ഇടിച്ച് ചെറുപ്പിച്ച് ബോൾ വാങ്ങിക്കുക, കാലിടിച്ച് ഇൻ്റർസെപ്റ്റ് ചെയ്യുക, അതൊക്കെ വളരെ കുറവാണ് ആൾക്കുള്ളത്. ചെയ്യും ഇടയ്ക്ക് ചെയ്യുന്നതല്ലാണ്ട് വലിയൊരു ഒപ്പി പവറൊന്നും അതിലൊന്നും ഇല്ല. പിന്നെ വിസല കോൺടാക്റ്റും ബാലൻസിൻ്റെ കുറവൊക്കെയാണ്. ചിലപ്പോൾ ഒരു ഇടിട്ട് കഴിഞ്ഞാൽ ആൾ പെട്ടെന്ന് വീഴണുണ്ട്. ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഒരുപാട് നേരം നിർത്തി നമുക്ക് പുള്ളിനെ കളിപ്പിക്കാൻ പറ്റില്ല. മെയിലി ആ DMF CB ആ ഒരു ഏരിയയിലൊക്കെ നെയ്മിൻ്റെ പൊസിഷൻ പുള്ളി കളിക്കണമെങ്കിൽ അവരെ പിടിച്ച് കാളിലൊരു ഫിസിയൽ കൊണ്ടൊക്കെ നൽകിയില്ല. അപ്പോൾ അതൊക്കെ പോരായ്മയാണ്. അവിടെ തന്നെ പെട്ടെന്ന് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ട്രിബിൾ ചെയ്ത് മാറാം, അല്ലെങ്കിൽ പെട്ടെന്ന് പാസ് കൊടുത്തും പസമോഗിച്ച് ഇത് ആളെ കയറ്റിക്കൊണ്ടോ നോക്കാം. അല്ലാണ്ട് ഹോൾഡ് കളിക്കാനുള്ള എബിലിറ്റിയൊക്കെ ആൾക്ക് കുറവാണ് വന്നത്. പിന്നെ ഹെഡി മേലൊക്കെയാണെങ്കിൽ അതും വളരെ വീക്കാണ്. പക്ഷേ ആളൊരു ഹോൾ പ്ലെയറാണ്. അപ്പോൾ ഹെഡ് ഞാൻ അങ്ങോട്ട് ബോക്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് ആൾ ഹെഡൊക്കെ ചെയ്യാൻ നോക്കണമൊക്കെ ഉണ്ട്. പിന്നെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ആളുടെ സ്റ്റാമിന ആണ്. ഞാൻ റേഞ്ച് ചെയ്തേക്കണത് ഒരു 94 സ്റ്റാമിനാണ് ഞാൻ റേഞ്ച് ചെയ്ത് വന്നേക്കണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ഒരു 70-75 അവിടെ വരെയാണ് ആൾ മെയിനായി കളിക്കണത്. അത് കഴിഞ്ഞ് സ്റ്റാമിന നല്ലെങ്കിൽ ട്രെയിനൊക്കെ ഒന്ന് ഇത്തിരി തീരണ ഒരു ലെവലിലേക്ക് പോകേണ്ട എംഫാണ്ടാന്ന് തോന്നുന്നു. നല്ലെങ്കിൽ ബാക്കിലേക്ക് ഇറങ്ങിയുണ്ട്, ഫ്രണ്ടിലേക്ക് കയറുണ്ട്, ഏതെങ്കിലും ഫ്രണ്ടിലേക്ക് മൂവ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അവിടെയൊക്കെ ഫുൾ ടൈം 94 സ്റ്റാമിന ഉണ്ടെങ്കിൽ ആൾ ഫുൾ ടൈം കളിക്കണമെന്നില്ല. അതിന് മുമ്പേ ട്രെയിനിങ് ആളൊക്കെ ഒന്ന് സബിൻ്റെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗെയിം പ്ലേയിൽ മിക്ക പ്ലേയേഴ്സിൻ്റെ അവസ്ഥ അതൊക്കെ തന്നെയാണ്. അപ്പോൾ സ്റ്റാമിനൊരു അത്ര സ്റ്റാമിനായിട്ട് പോലും ഫുൾ ടൈം കളിപ്പിക്കാൻ പറ്റണില്ലെന്ന് പറയാം. അങ്ങനെ എനിക്ക് റിസൾട്ട് കിട്ടിയത് ആ കളിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ആളെ പറ്റി മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ സെറ്റ് പീസിലേക്ക് നോക്കുവാണെങ്കിൽ 80 സെറ്റ് പീസും ഒരു 80 ലെവൽ കേളൊക്കെയാണ് വന്നെ. അത്യാവശ്യം സെറ്റ് പീസിൽ വലിയ ബെൻഡൊന്നും ഇല്ല, ഇത്തിരി പവറിലൊക്കെ ആൾ ഇട്ട് കൊടുക്കുന്നുണ്ട് സെറ്റ് പീസൊക്കെ എടുക്കുമ്പോൾ. അതൊക്കെയാണ് ആ ഒരു മേഖല പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ആളുടെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും. ഓവറോൾ പറയാനാണെങ്കിൽ ഒരു ഫ്രീ ആയിട്ട് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഒരു ഹോൾ പ്ലെയറിൻ്റെ ഷോട്ടേ തന്നപ്പോൾ ഞാൻ വലിയ ഹൈപ്പോ അല്ലെങ്കിൽ വലിയ സീനായിട്ടുള്ളൊരു എംഫോ എന്ന് വിചാരിച്ചൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ വേണം, ഒരു ഹോൾ പ്ലെയർ ആണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ബ്രൂണോ ഫെർണാണ്ടസ് എന്ന് പറഞ്ഞാൽ. കാരണം മൂവ്മെൻറ്റ് പക്കെയാണ്, നല്ല പാസിംഗ് ഉണ്ട്, നല്ല ഫിനിഷിംഗ്, നല്ല ലോങ് റേഞ്ചറിൻ്റെ ഒരു ക്വാളിറ്റി കാണിക്കുന്നുണ്ട്. പെട്ടെന്നാൾ ചെയ്യുന്നുണ്ട്. ഡ്രിബിളിംഗ് സ്കില്ലോട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമ്പ്രൂവ് ആക്കാം, ഫിനിഷിംഗ് സ്കില്ലോട് നിങ്ങൾക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ ഇമ്പ്രൂവ് ആക്കുക, അടിപൊളിയാക്കി എടുക്കുക. അത്യാവശ്യം നല്ല അട്ടോട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എംഎഫിന് വേണ്ട അട്ടോട്ടല്ലാണ്ട് അല്ലാണ്ട് ഫിസിക്കൽ കോൺടാക്റ്റ് ഹെഡിംഗ് ഒക്കെ എംഎഫുകൾക്ക് ഉണ്ടാവില്ല. അതൊക്കെയാണ് ആൾക്ക് കുറവായിട്ട് വന്നത്. ഒട്ടുമിക്ക ആൾക്കും എംഎഫുള്ളൊരു ഫോർമേഷൻ ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് ഒരു മെയിൻ ഒരു ഹോൾ പ്ലെയർ എംഎഫ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലെയർ കളിപ്പിക്കാം. അതിൻ്റെ ക്വാളിറ്റി കാണിക്കണം. അങ്ങനെ പറഞ്ഞാൽ മെയിൻ സ്കോളർ കളിപ്പിക്കുകയാണ്. കാരണം അത്രയും പക്കായിട്ടാണ് ആൾ കളിക്കണത്. പിന്നെ പിന്നെ പറയാനാണെങ്കിൽ ആൾക്ക് ഫോമോൾ വിക്കലൊക്കെ മിക്കാറും ഈ ഒരു പ്ലെയർ തന്നെ കളിപ്പിക്കുള്ളൂ. ഒരു ഹോൾ പ്ലെയറാണ് ആ ഒരു ടാറ്റിക്സിൽ നമുക്ക് അവിടെ വേണ്ടതെങ്കിൽ. പുള്ളിക്കെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരു 4 വീക്ക് പോയി കഴിഞ്ഞാൽ അതിലെന്തോ 5 വീക്കിലും 3 വീക്കും ആൾ എഫോം ആണ്. 2 വീക്ക് എന്തോ CI പോയിട്ടുണ്ട്. അപ്പോൾ നല്ല ഫോമൊക്കെ ഉള്ള വീക്ക് ആണെങ്കിൽ എന്തായാലും മെയിനായിട്ട് നമുക്ക് ഇട്ട് കളിപ്പിക്കുക. ആൾക്ക് സ്റ്റാൻഡേർഡ് ഫോമാണ് തന്നെ. ഫോം പറഞ്ഞാൽ ആ രീതിക്ക് കളിയിൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയൊക്കെയുണ്ട്. ആളൊരു ഷോർട്ട് ടൈം ആയതുകൊണ്ട് ഫോമിന് എഫക്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒപ്പീനിയൻസ്. കിട്ടിയൊരു അഭിപ്രായങ്ങൾ ആളൊക്കെ പറയാം. എനിക്ക് എന്താ നല്ല റിസൾട്ടിങ് ആളൊക്കെയാണ് ആൾ തന്നത്. ഇവിടെ എന്തെങ്കിലും ആളെങ്കിലും ചോദിക്കുക, വേറെ ഒരുപാട് പ്ലേയേഴ്സൊക്കെ അവരെ അടാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റിവ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അടുത്തിടെ കാണാം. ഓക്കെ.